ശ്രീ ജിൻഡോ ജോൺ, കേരള പോലീസിന്റെ നയം ജനമൈത്രി ആണെന്നാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറഞ്ഞു വെച്ചത്. നിങ്ങൾക്ക് ഈ ജനമൈത്രി കേരളത്തിൽ ഒരുപാട് വേദികളിൽ, നവകേരള സദസ്സിന്റെ വേദികളിലും വഴികളിലും നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് പ്രതിപക്ഷം എന്ന നിലയ്ക്ക്. അങ്ങനെ തിരുത്തുണ്ടോ അതിൽ, അതോ കേരള പോലീസിന്റെ സമീപനം ദാ ഇന്ന് പാർട്ടി തള്ളി പറഞ്ഞതുപോലെ, പാർട്ടിയുടെ ചില ഘടകങ്ങൾ തള്ളി പറഞ്ഞതുപോലെ മൂക്കിന് മുമ്പിൽ അക്രമ സംഭവം ഉണ്ടായാലും നോക്കി നിൽക്കുന്നതാണ് എന്ന വിചാരമുണ്ടോ? മാധു, എൽ ഡി എഫിൻ്റെ പ്രതിനിധി, സി പി എമ്മിൻ്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. മികച്ച പോലീസാണ് കേരളത്തിലുള്ളതെന്ന്. ഈ മികച്ച പോലീസിനെ കുറിച്ചിട്ടാണ് ഇവരുടെ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജനും പാർട്ടിയുടെ മാടായി ഏരിയ സെക്രട്ടറി വിനോദും ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ എൽ ഡി എഫിൻ്റെ കൺവീനറും എസ് എഫ് ഐയുടെ നേതാക്കന്മാരും ഒക്കെ ഇതുപോലെ ആക്ഷേപം ചൊരിയുന്നത് ഈ മികച്ച പോലീസിനെ കുറിച്ച്. ആദ്യം നിങ്ങളൊരു തീരുമാനം എടുക്കണം. നിങ്ങളുടെ പോലീസ് സേനയെ കുറിച്ച്, നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് സേനയെക്കുറിച്ച് നിങ്ങളുടെ പാർട്ടിക്ക് എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ട് വേണം താങ്കൾ ഈ അഭിപ്രായം പറയാൻ. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ഈ മികച്ച പോലീസ് നടത്തിയ സേവനങ്ങൾ നമ്മൾ കാണണ്ടേ കുറഞ്ഞ കാലങ്ങളായിട്ട്. പിന്നെ നിങ്ങൾ ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച് പറഞ്ഞത്, എനിക്ക് അതിനെക്കുറിച്ചൊരു വ്യത്യസ്ത അഭിപ്രായമില്ല. കാരണം ലോ ആൻഡ് ഓർഡർ പോലീസ് കൃത്യമായിട്ട് നിർവഹിക്കുന്നതുകൊണ്ടാണല്ലോ നവകേരള സദസ്സിൻ്റെ ക്രമസമാധാന പാലനവും ചുമതലയും ഒക്കെ DYFIക്കാർക്കും SFIക്കാർക്കും CPMക്കാർക്കും ഒക്കെ ഏറ്റെടുക്കേണ്ടി വന്നത്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം താങ്കൾ തന്നെ പറഞ്ഞ് ഇതിനു മുമ്പത്തെ ചർച്ചകളൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് കടക്കുന്നില്ല. ചാലക്കുടിയിൽ SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം ഒരു ഹസൻ മുബാറക്ക് ചാലക്കുടിയിലെ SIയെ പട്ടിയെ പോലെ തെരുവിലിട്ട് തല്ലുമെന്ന് പറഞ്ഞത് ഈ പോലീസിനുള്ള ഒരു അംഗീകാരമായിരുന്നു എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇനി ഗവർണർക്ക് എതിരെ സമരം ചെയ്ത SFI നേതാക്കന്മാരെ പിന്മാറ്റാൻ ചെന്ന പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരോട് ഗവർണറുടെ കക്കൂസ് കഴുകാൻ പറഞ്ഞ ആർഷോ പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥരും പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഈ വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. അവരുടെ ആ നല്ല പ്രവർത്തനങ്ങൾക്കുള്ള എൻഡോഴ്സ്മെന്റ് ആണോ ആർഷോ പറഞ്ഞതെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇനി തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കണ്ണൂരും ഒക്കെ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ MLAമാർ സഖാക്കന്മാരൊക്കെ പറയുന്നത് പോലീസ് മോശപ്പെട്ടവരെന്നാ. പിന്നെ എങ്ങനെ അരുൺകുമാറിന് ഇത് മാറ്റി പറയാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഇനി ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നോക്കി നിന്ന പോലീസ്, അത് നോക്കി നിന്ന ലോക്കൽ പോലീസ് ഉണ്ടല്ലോ ഈ അക്രമമൊക്കെ കണ്ടിട്ട് നോക്കി നിന്ന പോലീസ്, അതേ പോലീസിന്റെ നിലവാരത്തിലായിരുന്നു കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യാത്ര ചെയ്തപ്പോൾ DYFIക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് നോക്കി നിന്ന പോലീസിന്റെ ക്ഷമാശീലവും, ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത പ്രവർത്തകരെ ചെന്ന് ആക്രമിക്കുന്ന DYFIക്കാരെ സംരക്ഷിച്ചു, പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കൽ വെച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് സ്റ്റേഷന്റെ മതിൽ ചാടിച്ചെന്ന് ആക്രമിച്ചിട്ട് പോലും DYFIക്കാരോട് പ്രത്യേക കരുതൽ കാണിക്കുന്ന ഈ പോലീസ് ജനമൈത്രി പോലീസ് എന്നല്ല പറയണ്ടേ, പാർട്ടി മൈത്രി പോലീസ് എന്ന പറയണ്ടേ. കാരണം DYFIക്കാരും CPMക്കാരും നടത്തുന്ന മാർച്ചിൽ മറ്റൊരു നിലപാടാ. ഇപ്പോൾ MVജിനുമായി ബന്ധപ്പെട്ട ആക്ഷേപം നമ്മളിപ്പോൾ കണ്ടു. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ, അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ രാഷ്ട്രീയമായിട്ട് അതിനെ ന്യായീകരിക്കുകയൊക്കെ പറയുമ്പോൾ തന്നെ ഈ MLAക്കെതിരെ എന്തുകൊണ്ടാണ് പോലീസ്, നഴ്സുമാർക്കെതിരെ കേസെടുത്ത പോലീസ് എന്തുകൊണ്ടാണ് സമരം ഉദ്ഘാടനം ചെയ്ത MLAക്കെതിരെ കേസെടുക്കാതിരുന്നത്? ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പോലീസ് കേസെടുത്തല്ലോ. KPCC നടത്തിയ DGP ഓഫീസ് മാർച്ചിന് പങ്കെടുത്ത കെ സുധാകരൻ, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കം പോലീസ് ആണ് ആ കേസ് എടുക്കേണ്ടത്. അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എന്നത് അന്വേഷിക്കേണ്ടതും ആഭ്യന്തര വകുപ്പാണ്. അല്ല മാധു, ഞാൻ പറയുന്ന വിജിന് അതിലൊരു സംഘർഷത്തിന് പോയില്ല, പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വിജിന്റെ അവകാശത്തെ ചോദ്യം ചെയ്ത SIക്കെതിരെ അദ്ദേഹം കയർത്ത് സംസാരിച്ചു. അവിടെ സമരത്തിൽ പങ്കെടുത്ത നേഴ്സുമാർക്കെതിരെ കേസെടുത്ത പോലീസ്, സമരം ഉദ്ഘാടനം ചെയ്ത വിജിനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെ, സമരം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുത്തില്ലേ? ഇവിടെ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ DGP ഓഫീസ് മാർച്ച് നടത്തിയപ്പോൾ ആ KPCC പ്രസിഡന്റിനും MLAമാർക്കും MPമാർക്കും എതിരെ കേസെടുത്തില്ലേ? അവരെന്ത് ആഹ്വാനം നടത്തിയിട്ട് ആ കലാഭവനം എന്നല്ല ഇവർ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ വിജിനെതിരെയും കേസെടുക്കണം, ഉദ്ഘാടനം ചെയ്ത വിജിനല്ലേ? അപ്പോൾ ഇത് രണ്ട് സ്റ്റാൻഡാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാർട്ടി പോലീസാണ്, ജനമൈത്രി പോലീസല്ല, പാർട്ടി മൈത്രി പോലീസാണെന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. ഓക്കെ, ശരി.